എല്ലാവർക്കും എൻ്റെ നമസ്കാരം എത്രയും സ്നേഹം നിറഞ്ഞ വർഗീസ് വിതയിത്തലച്ചൻ സ്നേഹം നിറഞ്ഞ റോബിൻ അച്ഛൻ ജോജി അച്ഛൻ ബെൻഡിഗോ മലയാളി അസോസിയേഷൻ്റെ സെക്രട്ടറി സുദീപ് സഹദേവൻ മറ്റ് ഓഫീസ് ഭാരവാഹികളെ ബെൻഡിഗോ മലയാളി അസോസിയേഷൻ്റെ ക്രിസ്മസ് പുതുവത്സര പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ കടന്നു നിന്നിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസ് എന്ന് പറയുന്നത് സ്നേഹം നിറഞ്ഞ നമ്മുടെ വർഗീയസച്ഛനെ ഓർമ്മപ്പെടുത്തിയതുപോലെ വലിയ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും എല്ലാം ഒരാഘോഷമാണ് ക്രിസ്മസിൻ്റെ സന്ദേശം തന്നെ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളതാണ് ഇന്ന് പല ആളുകളും സമാധാനമില്ലാതെ അലയുന്നെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു കാരണം നല്ല മനസ്സ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ദൈവന്തം പുരാൻ നൽകിയ മാലാഖമാർ മുഖാന്തരമായിട്ട് ലോകത്തിന് നൽകിയ വലിയ സന്ദേശമാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളത് ആ സന്തോഷവും സമാധാനവും പേര് വേണം നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വൃക്ഷത്തിലെ ഒരില പൊഴിയുമ്പോൾ മറ്റൊരു തളിരില അതിൽ രൂപപ്പെടുന്നത് പോലെയാണ് നഷ്ടപ്പെട്ട ഇലയെക്കുറിച്ച് ഒരിക്കലും നമുക്ക് ദുഃഖിക്കുവാൻ ഇടയാകരുത് വലിയ പ്രത്യാശയോടുകൂടെ തളിരിട്ടിരിക്കുന്ന ഇലയെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിരിക്കുന്ന ഒരു ബോധ്യം വേണം നഷ്ടപ്പെട്ടു പോയ ഇലയ്ക്ക് എന്തെല്ലാം കുറവുകളുണ്ടായിരുന്നോ അതെല്ലാം പൂർത്തിയാക്കുവാൻ തളിരിട്ടയിലേക്ക് സാധിക്കുമെന്ന് ഒരു വൃക്ഷം പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു കാര്യം ഉറപ്പാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല ഈശ്വരൻ നമുക്ക് ആയുസും ആരോഗ്യവും തരുന്നിടത്തോളം കാലം നഷ്ടപ്പെട്ടതിനെ ഓർത്തൊന്നും നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും പുതിയ വർഷങ്ങൾ വരും പുതിയ മനുഷ്യനാകുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും ഓർക്കണം വർഷം പുതുതാകുമ്പോൾ മനുഷ്യനും പുതുതാകേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഒരു ശനിയാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഒരു ഞായറാഴ്ച മാത്രമായി ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭമാകും ആയതുകൊണ്ട് പുതിയ വർഷം പ്രവേശിക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഒരു പുതിയ മനുഷ്യനും നമ്മൾ രൂപാന്തരപ്പെടണം പുതിയ വർഷം വന്നു നമ്മളിൽ ആ പഴയ മനുഷ്യൻ തന്നെയാണെങ്കിൽ ഈ പുതുവത്സരത്തിന് വലിയ അർത്ഥമൊന്നുമില്ല ആയതുകൊണ്ട് പുതിയ വർഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിലെല്ലാവരിലും പ്രത്യാശയുടെ ഒരു പുതിയ ഇല രൂപാന്തരപ്പെട്ടുവെന്ന പ്രതീക്ഷയോടെ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാവുന്നതെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും പങ്കുവയ്ക്കലിലൂടെയും നേടിയെടുക്കുവാൻ നമുക്കെല്ലാവർക്കും തമ്പുരാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ ബെൻഡിഗോ മലയാളി അസോസിയേഷൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ബെൻഡിഗോയിൽ വരുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് ഇവിടെ താമസിക്കുന്ന ഓരോ വ്യക്തിക്കും വലിയ അഭിമാനമാണ് എനിക്ക് ബെൻഡിഗോയിലെ ആളുകളെ കുറിച്ച് ഒരു നഷ്ടബോധവും തോന്നുന്നില്ല കാരണം കടന്നു വരുന്ന തലമുറ നമ്മളേക്കാൾ വലിയവരാണ് ഈ സ്റ്റേജിൽ ഇന്ന് നിറഞ്ഞാടുന്ന ഈ മക്കൾ ബെൻഡിഗോയുടെ വലിയ ഐശ്വര്യവും വലിയ നിക്ഷേപവുമാണ് വലിയ പ്രതീക്ഷയോടെ നമുക്ക് മുന്നേറുവാൻ സാധിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ബെൻഡിഗോ മലയാളി അസോസിയേഷൻ്റെ ക്രിസ്മസ് പുതുവത്സര ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി താങ്ക്